മരണമേ നീ നികളിക്കേണ്ട ശക്തിയും മഹത്വവും തികഞ്ഞതെന്ന് ചിലർ നിന്നെ വിളിച്ചേക്കാം എന്നാൽ നീ ഒരു ചെറുമയക്കം മാത്രമാണ് അതിൽ പിന്നെ ഞങ്ങൾ നിത്യതയിലേക്ക് ഉണരും പിന്നെ മരണമുണ്ടാകില്ല മരണം തന്നെ മരിച്ചുപോകും പ്രിയ കവി ജോൺ ടൺ പാടി ബിഷപ്പല്ലൊടിഞ്ഞ മരണത്തെ ശ്രീഹ വെല്ലുവിളിച്ചതിന്റെ ബാക്കിപത്രം പോലെ ഒന്നു കുറയും ദിവസം പതിനഞ്ച് അമ്പത്തിയഞ്ച് ക്രിസ്തീയതയിൽ ശാരീരിക മരണമോ ശാരീരിക ഞെരുക്കമോ ഭൗതിക ക്ലേശമോ അവസാനമാക്കല്ല എന്ന് മാത്രമല്ല അവയൊക്കെ ദൈവരാജ്യ വളർച്ചയ്ക്ക് നിധാനമായി തീരുന്നുവെന്നും നാദൻ ഇന്നലെ സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ പഠിപ്പിച്ചു നിന്ദയും ദാരിദ്ര്യവും പീഡനവും ജീവന്റെ നിറമുദ്രകളാകുന്നു വിശുദ്ധ ജോൺ ക്രിസോസ്തും പറയും മേലിൽ ആരും തന്റെ ദാരിദ്ര്യത്തിൽ വിലപിക്കരുത് കാരണം നിത്യസാമ്രാജ്യം വന്നുകഴിഞ്ഞു വീണ്ടും വീണ്ടും വീഴുന്നു എന്നോർത്ത് ആരും തളരരുത് കാരണം കല്ലറകളെ ഭേദിച്ച് മാപ്പ് ഒഴുകുകയാണ് ആരും മരണത്തെ പേടിക്കരുത് രക്ഷകന്റെ മരണം മരണത്തെ ഉന്മൂലനം ചെയ്തു അത് ഏറ്റുവാങ്ങുക വഴി അവൻ അതിന് ഇല്ലായ്മ ചെയ്തു ഇന്ന് മരിച്ച വിശ്വാസികളുടെ ഓർമ്മ തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ മരണഭയത്താലല്ല അനിയന്ത്രിതമായ വിലാപത്താലുമല്ല ക്രിസ്തീയമായ പ്രത്യാശയിലാണ് നാം ഒന്നായിരിക്കുന്നത് ശാരീരിക മരണം തീർച്ചയായും വരും എന്നാൽ നിത്യമായ മരണം നമുക്ക് ഒഴിവാക്കാവുന്നതാണെന്ന് ഈ ദിനം നമ്മെ പഠിപ്പിക്കുന്നു സ്വന്തം വേദനകളും അതുപോലെ തന്നെ ഈ വേദനയിൽ സഹോദരനോട് നാം കാണിക്കുന്ന ഒരുമയും സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമാകുന്നുവെന്ന് ശ്രീഹ പഠിപ്പിച്ചതേയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിലിപ്പിയർ ഒന്ന് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് നമ്മെ വിസ്മൃതിയുടെ കയങ്ങളിലേക്ക് തള്ളിയിടുന്ന അവസാന ശത്രുവല്ല മരണം തന്റെ പ്രിയരുടെ മരണം ദൈവത്തിന് അമൂല്യമാണ് സങ്കീർത്തനം നൂറ്റി പതിനാറ് പതിനഞ്ച് അവൻ നമ്മുടെ ഓരോ കണ്ണീർ കണങ്ങളും തൊട്ട് നമ്മുടെ മരണവേധവരെ കാണുന്നുണ്ട് കാണുക മാത്രമല്ല സാന്ത്വനമായി ശിക്ഷണമായി കടന്നു വരുന്നുമുണ്ട് നാമത് ഇന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ കാണും മനുഷ്യന്റെ നാല് അന്ത്യങ്ങളെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് ആദ്യമേ ഒന്ന് പരിശോധിക്കാം നാല് അന്ത്യങ്ങൾ ഫോർ ലാസ്റ്റ് തിങ്സ് മരണം വിധി സ്വർഗം നരകം യുഗാന്ത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ എസ്കറ്റോളജി ഈ നാല് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണെന്ന് നമ്മൾ സാധാരണ കരുതാറുണ്ട് അതിൽ തെറ്റില്ല പക്ഷേ ഈ യുഗാന്ത്യ ചിന്ത പ്രത്യാശയുടെ ദൈവശാസ്ത്രം തിയോളജി ഓഫ് ഹോപ്പ് ആയിട്ടാണ് നാം പ്രധാനമായി വായിക്കേണ്ടത് എന്ന് മറന്നുകൂടാ ഉഴപ്പനായ ഒരു വിദ്യാർത്ഥി മാത്രമേ പരീക്ഷയും തോൽവിയും ഭയക്കേണ്ട കാര്യമുള്ളൂ അല്ലാത്തവൻ പഠിക്കുക പരീക്ഷ എഴുതുക എന്ന കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ വയ്ക്കാനുള്ളൂ അതുപോലെ തന്നെ പ്രത്യാശയ്ക്ക് വിരുദ്ധമായി ദൈവചിന്തയില്ലാതെ ഗർഭിഷ്ഠരായും ദൈവാശ്രയമില്ലാതെ നിരാശരായും ജീവിച്ചവർ മാത്രമാണ് മരണശേഷം ദൈവവിധിയെ ഭയത്തോടെ നോക്കിക്കാണേണ്ട ആവശ്യമുള്ളൂ മരണശേഷം ദൈവം നമ്മോട് എന്ത് ചെയ്യും എന്നത് വലിയൊരു തലവേദനയാകേണ്ട എന്നുണ്ടെങ്കിൽ മരണത്തിന് മുൻപ് നാം ദൈവത്തോടും ദൈവത്തിന് വേണ്ടിയും എന്ത് ചെയ്തു എന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ ക്രിസ്തീയമായ വിവേചന ശക്തിയെ അതനുസരിച്ച് കർമ്മമണ്ഡലത്തെ സ്നേഹത്തിൽ ക്രമപ്പെടുത്തുന്നതിനെ നാം വിളിക്കുന്ന പേരാണ് പ്രത്യാശ വിശുദ്ധർ പ്രത്യാശയുടെ മകുടോദാഹരണങ്ങളാണ് യുഗാന്ത്യത്തിലെ സ്വർഗീയ സൗഭാഗ്യങ്ങളുടെ സാക്ഷികൾ ശുദ്ധീകരണ സ്ഥലത്തുള്ളവരാകട്ടെ സ്നേഹക്കുറവുകൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ദൈവകാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിച്ച് നിലകൊള്ളുകയും ചെയ്യുന്നു നരകത്തിലുള്ളവർക്ക് പ്രത്യാശയെന്ന സംഗതി പോലുമില്ല അതാണ് അവരെ വരട്ടുന്ന അടങ്ങാത്ത ദാഹം കെടാത്ത ദാഹം എന്നാൽ ഈ ഭൂമിയിൽ നമ്മളോ പ്രത്യാശയിൽ ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രത്യാശയേറ്റ് മരിക്കാൻ സാധിക്കുന്നവരും ജീവനും മരണവും നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം അന്ത്യവിനാഴിക വരെ ലഭ്യമായ പരിമിതകാല ഓഫർ മാത്രമാണിത് നമുക്കുണ്ടാകാവുന്ന ഒരു സ്വാഭാവിക സംശയമുണ്ട് ദൈവത്തെ ശരണം തേടിയാൽ ദൈവം എല്ലാം മറന്ന് എന്നെ കാത്തുകൊള്ളുമോ ഈ അർത്ഥത്തിൽ വളരെ ബോധം നമുക്ക് നൽകുന്ന ഒരു ഓർമ്മദിനം കൂടിയാണിത് ഇന്നലത്തെ ദിനം നാം കണ്ട വിശുദ്ധരെ പോലെയല്ല നാം എന്ന് നമുക്കറിയാം എന്നാൽ ഇന്ന് ശുദ്ധീകരണ സ്ഥലം നാം ഓർമ്മിപ്പിക്കുകയാണ് നാം പൊതുവെ ഉടനടി സ്വർഗത്തിൽ പോകാൻ വിശുദ്ധിയുള്ളവരല്ലെങ്കിലും ഉടനടി നരകത്തിൽ പതിക്കാൻ തക്ക വിധം നശിച്ചവരുമല്ല ഇന്ന് നാഥൻ പറയുന്നു എന്റെ പിതാവ് എനിക്ക് നൽകിയ എല്ലാവരും എന്റെ അടുക്കൽ വരും ഞാൻ അവരെ തിരസ്കരിക്കില്ല യോഹന്നാൻ ആറ് മുപ്പത്തിയേഴ് എല്ലാം പാൻ സർവം ഈ വാക്കിന്റെ സാർവത്രിക രക്ഷയെ ഫിലിപ്പീനിൽ നാം സൂചിപ്പിച്ചിരുന്നു നാഥനെ സമീപിക്കാനുള്ള അവകാശം ഒന്നൊഴിയാതെ എല്ലാവർക്കുമുണ്ട് അവരാരും ലജ്ജിതരാകില്ല നാദൻ അപ്രകാരം ഒരുവനെ പോലും നഷ്ടപ്പെടുത്തുകയുമില്ല യോഹന്നാൻ പതിനേഴ് പന്ത്രണ്ട് പതിനെട്ട് ഒമ്പത് അതിനാൽ അവൻ നമ്മോട് പറഞ്ഞ പ്രത്യാശയുടെ വചനങ്ങൾ നുണയോ വഞ്ചനയോ അല്ല അവൻ അതിനുവേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന ആറ് പ്രാവശ്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗമടക്കമുള്ള സന്ദർഭത്തിൽ ഈശോ പറയുന്നത് നമ്മെ കണ്ടെടുക്കാനും വീണ്ടെടുക്കാനും ഉയർപ്പിലേക്ക് ആനയിക്കാനും ഇത് പുത്രൻ നൽകുന്ന വാഗ്ദാനമാണ് വെറും വാക്കല്ല മരണം ജീവിതത്തെ നിരർത്ഥകമാക്കുന്ന അവസാന പരിഹാസം അബ്സേഡിറ്റി ആണെന്ന് ചിലർ കരുതാറുണ്ട് പുരാതന കാലം മുതലേ ആത്മാവിനെയും അമൃത്യതയെയും മരണത്തെയും കുറിച്ചുള്ള ആശയ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു പൗരാണിക ചിന്തകനായ യൂറിപ്പിഡസിനെ ഉദ്ധരിച്ചുകൊണ്ട് പ്ലേറ്റോ ചോദിച്ചതുപോലെ സത്യത്തിൽ ജീവിതമാണോ മരണം അല്ലെങ്കിൽ മരണമാണോ ജീവിതം ആർക്കറിയാം ആധുനിക ലോകത്ത് തിരുസഭയെക്കുറിച്ച് ധ്യാനിച്ച രണ്ടാം ബെത്തിക് അനസു നഗദോസിന്റെ പ്രമാണരേഖയാണ് ഗൗതിയും എക്സ്പ്രസ് ആനന്ദവും പ്രത്യാശയും എന്നർത്ഥം കലങ്ങി മറിഞ്ഞ മരണ സംസ്കാരം നടമാടുന്ന ലോകത്ത് രണ്ട് അഭേദിയമായ ക്രിസ്തീയ മുദ്രകൾ ആനന്ദവും പ്രത്യാശയുമാണെന്ന് ഒന്നുകൂടി ഊന്നി പറയട്ടെ നാം ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്നത് മറ്റൊന്നുമല്ല ആനന്ദിക്കുവൻ ആഹ്ലാദിക്കുവൻ ആ രേഖ പറയും മരണം മനുഷ്യന്റെ സമഗ്രതയിലേക്കുള്ള തിരിച്ചുപോക്കാണ് സൃഷ്ടിയിൽ മനുഷ്യനുണ്ടായിരുന്ന സമഗ്രത അക്ഷയമായ ദൈവിക ജീവിതത്തിൽ അവൻ സമ്പൂർണനായി ദൈവത്തോട് ചേരുകയാണ് ജീവിച്ചാലും മരിച്ചാലും അത് ക്രിസ്തുവിനെ പ്രതിയും ക്രിസ്തുവിലുമായിരിക്കണം എന്ന് ശ്ലീഹയുടെ വാക്കുകൾ മുഴങ്ങി തീർന്നിട്ടില്ല ഇനിയും ഫിലിപ്പിയർ ഒന്ന് പന്ത്രണ്ട് മുതൽ റോമർ പതിനാല് എട്ട് ആറ് പതിനൊന്ന് ഇന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം പറയും നീതിമാന്റെ ആത്മാവ് ദൈവകരങ്ങളിലാണ് അവൻ ഒടുങ്ങിപ്പോയിന്ന് വിഡ്ഢികൾ മാത്രമേ കരുതൂ നമുക്ക് പരിചയമുണ്ട് ഈ വിഡ്ഢികളെ എഫ്രോൺ ദൈവത്തെ ആശ്രയിക്കാതെ ലോകത്തിലും ധനത്തിലും ആശ്രയിക്കുന്നവർ സങ്കീർത്തനം പതിനാല് പന്ത്രണ്ട് നീതിമാന താൽക്കാലിക ക്ലേശങ്ങൾ സുനിശ്ചിതമായി ഉണ്ടാകും ഇന്നലെ വെളിപാട് പുസ്തകത്തിൽ നാം അത് കണ്ടിരുന്നു ആത്യന്തികമായി നമ്മിലൂടെ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് അത് ഉപകരിക്കുന്നു ഫിലിപ്പിയർ ഒന്ന് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ദൈവത്തിന്റെ അനന്തമായ സ്നേഹകാരുണ്യത്തിന്റെ ഒരു മുന്നോടി മാത്രമാണ് താൽക്കാലികമായ ഈ ക്ലേശമെന്ന് ഏഷ്യ അമ്പത്തിനാല് ഏഴ് മുതൽ എട്ട് വരെ വാക്യങ്ങളിലൂടെ വിമോചകനായ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ സന്ദർശനത്തെക്കുറിച്ച് ഞാനും ഒന്ന് ഏഴ് പറയും എപ്പിസ്കോപ്പി എന്ന വാക്കാണത് നാം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു മേൽനോട്ടക്കാരൻ നടത്തുന്ന പരിശോധനയുടെ കണിശമായ ധ്വനി ഉണ്ടതിന് എന്നാൽ രോഗക്കിടക്കയിൽ സാന്ത്വന സന്ദർശനം നടത്തുന്ന ഒരു ഭാവവും ഉണ്ടതിന് അലംഘനീയമായതിന്റെ നീതിയെ മധുരതരമായതിൻ്റെ കാരുണ്യത്താൽ പൊതിയാതെ ദൈവം ഒരിക്കലും പ്രയോഗിക്കുന്നില്ല അതിനാൽ ദൈവിക ശിക്ഷകൾ പോലും ആഴമായ അർത്ഥത്തിൽ ദൈവാനുഗ്രഹങ്ങൾ തന്നെയാണ് നിത്യം മരണത്തോളം ഭയാനകമല്ല അവയൊന്നും അതിനാൽ അവിടുത്തെ ആശ്രയിക്കുന്നവർ ഈ സത്യം ഗ്രഹിക്കും സുനേസിസ് എന്ന ഈ അന്തർജ്ഞാനത്തെ കഴിഞ്ഞയാഴ്ച രണ്ടു പ്രാവശ്യമായി നാം ധ്യാനിച്ചിരുന്നു ദൈവത്തിന്റെ മനസ്സറിയാനുള്ള അടുപ്പവും ജ്ഞാനവും നാം യഥാർത്ഥത്തിൽ ദൈവമക്കൾ തന്നെയാണെന്ന് ഇന്നലെ യോഹന്നാൻ സ്നേഹ ഓർമ്മിപ്പിച്ചിരുന്നു ജ്ഞാനസ്നാനത്തിലൂടെയാണ് നാം ദൈവമക്കളാകുന്നതും എന്നാൽ ഇതിന്റെ ആഴമുള്ള ഒരു അർത്ഥതലം വിശദമാക്കുകയാണ് ഇന്ന് റോമർ ആറിലൂടെ പൗലോ സ്ലിഹ ക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക എന്നാൽ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കുകാരാകുക എന്നാണ് അർത്ഥം കാരണം ജ്ഞാനസ്നാന വേളയിൽ നാം പഴയ മനുഷ്യനെ പാപത്തിൽ മരിക്കാൻ വിട്ടു നാം മേലിൽ പുതിയ മനുഷ്യരാണ് പാപത്തോടാണ് നാം മരിക്കേണ്ടത് പാപത്തോടെയല്ല ഡെഡ് അൺ ടു സിൻ നോട്ട് സിൻ അൺ ടു ഡെത്ത് എന്തുകൊണ്ട് പാപത്തിൽ നിലനിൽക്കരുത് എന്നതിന്റെ വിശദീകരണമാണ് ശ്രീഹ ഇവിടെ നൽകുന്നത് നാം ക്രിസ്തുവിനോടൊപ്പം മരിച്ചവരെങ്കിൽ അവനോടൊപ്പം ഉയർക്കേണ്ടവരാണ് അതിനാൽ പാപത്തിന് നമ്മുടെ മേൽ ആധിപത്യമോ ബന്ധനമോ മേലിൽ അനുവദിച്ചുകൂടാ ഈ പുതിയ ധാർമ്മിക ജീവിതത്തെ ക്രിസ്തീയ നടത്തം പെരിപ്പാറ്റേയ ആത്മാവിലുള്ള പുതുജീവിതം എന്നൊക്കെയാണ് ശ്രീഹ ഇവിടെ വിവരിക്കുന്നത് എഫേസിയരെ ധ്യാനിച്ചപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നാം കണ്ടുകഴിഞ്ഞതാണ് ഇന്നലെ നാം ദൈവപുത്രരെന്ന് ഒന്ന് യോഹൻ ഞാൻ മൂന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം കൂടി ഇന്ന് ചേർത്ത് വെക്കട്ടെ ആറാം നൂറ്റാണ്ടിലെ ഒരു ദൈവജ്ഞനായിരുന്ന ഒഖിമെനിക്യൂസ് പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരുവൻ തന്റെ ഉള്ളിൽ കൃപയുടെ നിറവായി വസിക്കുന്ന നാഥന് പൂർണമായി തന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കും പാപത്തിന് അവനെ തൊടാനാവില്ല പാപത്തിന് നമ്മിൽ ഇടമില്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ആദിമ വിശുദ്ധിയുടെ ദൈവപ്രണയത്തിന്റെ കാലം നാം നമ്മുടെ മരണം വഴി അവിടേക്ക് വീണ്ടും കടന്നു ചെല്ലുകയാണ് ഇന്ന് സങ്കീർത്തനം ഇരുപത്തി ദൈവഭവനത്തിൽ ഞാൻ ചിലകാലം വാഴും എന്ന് പറഞ്ഞു നിർത്തുന്ന സങ്കീർത്തനം കാരണം ദൈവത്തിന്റെ നന്മയും കരുണയും എന്നെ അനുധാവനം ചെയ്ത് വീണ്ടെടുത്തു മരണനിടൽ വീണ താഴ്വരയിലൂടെ ഭയമറിയാതെ ഞാൻ നടന്നു സോവിയറ്റ് തടങ്കൽ പാളയത്തിന്റെ മരണവക്രത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ട ഒരു തടവുപുള്ളിയായിരുന്നു ജസ്വിറ്റ് വൈദികനായിരുന്ന വോൾട്ടർ സിസ്സെഖ് മരിച്ചു മരിച്ചില്ല എന്ന മട്ടിൽ അവസാനം അദ്ദേഹം മോചിതനായി പിന്നീട് വന്ധ്യവാർദ്ധക്യത്തിൽ മരണം പോകി എന്നാൽ ഈ രണ്ട് മരണങ്ങൾക്കിടയിൽ അദ്ദേഹം ഒന്നുകൂടി മരിച്ചുവെന്നാണ് തന്റെ ആത്മകഥയിൽ പറയുന്നത് സ്വന്തം ധാർഷ്ട്യത്തോടും പിടിവാശിയോടും അഹംഭാവത്തോടും അദ്ദേഹം മരിച്ച കഥ അദ്ദേഹത്തെ ജീവനിലേക്ക് കൈപിടിച്ചുയർത്തിയത് യഥാർത്ഥത്തിൽ ആ മരണം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ലീഡത്ത് മീ ഓൺ എന്നാണ് എന്നെ നയിക്കുന്നു എന്ന് നല്ലിയുടെ എന്റെ ഓർമ്മയാണത് സാധാരണക്കാരന്റെ കൃഷിവലന്മാരുടെ വരന്മാരുടെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ആത്മചോദനകളിലാണ് അദ്ദേഹം ക്രിസ്തീയ മരണത്തിന്റെ അർത്ഥം കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നു നിരീശ്വരവാദങ്ങളുടെ കുത്തൊഴുക്കിലും ബ്രെയിൻ വാഷിങ്ങിലും കൈമോശം വരാത്ത വിശ്വാസം മരണം അവരെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട സ്നേഹത്തിലേക്കും നന്മയിലേക്കും ഐക്യത്തിലേക്കുമുള്ള അവരുടെ തിരിച്ചുപോക്കായിരുന്നു സിസേഖ് പറയും മരണഭയത്തിന് നേരെ ആഞ്ഞടിക്കുന്നതാണ് ക്രിസ്തീയതയുടെ പ്രഘോഷണം തങ്ങൾ മൃഗീയമായി കൊല്ലപ്പെടും എന്ന ബോധ്യമാണ് ആദ്യമ ക്രൈസ്തവരെ സുവിശേഷം ഗൗരവമായി സ്വീകരിക്കാനും ജീവിക്കാനും പ്രേരിപ്പിച്ചത് എന്ന് പറയപ്പെടാറുണ്ട് വേണ്ടി മരിക്കാനും തയ്യാറെങ്കിൽ പിന്നെ സുവിശേഷം അനുസരിക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ലല്ലോ ശ്രീഹ പറയും പോലെ മരണം എനിക്കൊരു നേട്ടമത്രേ ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തൊന്ന്